വൺമാൻ ഷോ സിനിമയിൽ ഇന്ദ്രൻസ് പറഞ്ഞ ഡയലോഗ് കേട്ടിട്ടില്ലേ? ചാച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമ്മൾ എന്ത് പാപം ചെയ്താലും കാല് കഴിയാ അതോടെ തീർന്നു. ഇപ്പൊ ഇന്ദ്രൻസ് പറഞ്ഞ പോലെ കാല് കഴുകിയ പാപം തീരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കാല് കഴുകുന്നത് നമ്മളുടെ ഹൈജീനിക്കിന്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. അപ്പൊ നമ്മളുടെ കാലും കൈയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ടൂൾസ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഫുഡ് സ്ക്രാപ്പർ ആണ്. ഫുഡ് സ്ക്രാപ്പറിൽ തന്നെ വൺ സൈഡ് വരുന്നതും ടു സൈഡ് വരുന്നതായിട്ടുള്ള സ്ക്രാപ്പർ ഉണ്ട്. ടു സൈഡ് വരുന്ന സ്ക്രാപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഹാർഡും ഒരു സൈഡ് സോഫ്റ്റും ആയിട്ടാണ് സ്ക്രാപ്പർ വരുന്നത്. ഈ സ്ക്രാപ്പറിൽ തന്നെ 12 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്തതാണ് നെയിൽ ബഫർ ആൻഡ് ഷൈനർ. സ്ക്രാപ്പറിൽ പറഞ്ഞ പോലെ തന്നെ നെയിൽ ബഫറിലും പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതിൽ തന്നെ 6 സൈഡ് വരുന്ന ബഫറും അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ആണ് നെയിൽ ഫൈലർ. ഇത് നെയിലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളെ നെയിൽസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ്. ഇതിന്റെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള നെയിൽ ഫൈലറും അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പുഷേഴ്സ് ആൻഡ് ട്രിമ്മേഴ്സ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ക്യൂട്ടിക്കൾസ് പുഷ് ചെയ്യാനും ട്രിം ചെയ്യാനും യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. നമ്മൾ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈയിന്റെ വിരലുകളെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വിരലിന്റെ ഇടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഈ കാണുന്ന നെയിൽ സെപ്പറേറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോൺ കട്ടർ. കോൺ കട്ടർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ കാലിന്റെ അടിയിലുള്ള തടിപ്പുള്ള ഏരിയസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മളെ കാല് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ തന്നെ ബ്ലേഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ടൂൾസ് മാത്രമല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത തരം ഒരുപാട് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ടൂൾസ് മിഡോസിൽ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.